എല്ലാവർക്കും ജാൻസിസ് പാർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഭോകം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഭോഗം വില്ല ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇനിയും ആരെങ്കിലും നമ്മുടെ ജാൻസിസ് പാർട്ടീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ ഫയറോപ്പാല എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഈ കളറ് മറ്റു നാടൻ വെറൈറ്റീസ് ഉണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയാണ് നിറച്ച് കുല കുത്തി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മാത്രമല്ല അത് ഒരുമിച്ച് നിൽക്കുന്ന കാണാനായിട്ട് ശരിക്കും ഒരു എന്താ പറയുക ഫയർ പോലെ നമുക്കങ്ങ് ഒരു തീ ആളുന്ന പോലെ രീതിയിലുള്ള ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നി തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടം തോന്നി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയപ്പോൾ ഈ ചെടി വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഈ ഇത് ആ നേഴ്സറിയുടെ ഉടമ തന്നെ ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് കമ്പ് വെച്ച് പിടിപ്പിച്ച് ഇത്രയാക്കി ആയിരിക്കുന്നതാണ് രണ്ട് കൊല്ലത്തെ ഒരു പ്രായമുണ്ട് ഈ ചെടിക്ക് അപ്പോൾ ഇനി നമ്മളിത് നല്ല രീതിയിൽ ഒരു പോട്ടിലേക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെ ഇരുന്ന് മരടിച്ച് പോകും അതേസമയം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെറിയ തയ്യാണെങ്കിൽ അതിനകത്ത് നട്ടിട്ട് ഒരു കൊല്ലം പോലും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് അത് അതിനകത്ത് ഇരുന്ന് നന്നായിട്ട് തണ്ട് മൂത്ത് വേരൊക്കെ നന്നായിട്ട് ഇതിൻ്റെ വേരൊക്കെ പതുക്കെയാണ് വരുള്ളൂ അപ്പോൾ വേരൊക്കെ നന്നായിട്ട് വന്ന് ചെടി നല്ല സെറ്റായതിനു ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ വളരെ ചെറിയ തൈയായിട്ട് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെടിയായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് റിപ്പോർട്ട് ചെയ്യരുത് അത്യാവശ്യം പൂവൊക്കെ വന്നതിന് ശേഷം മാത്രം മെച്ചൂറായെന്ന് തോന്നിയാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ കേട്ടോ അത് ഒരു കൊല്ലം രണ്ട് കൊല്ലം ചെറിയ ചട്ടിയിലിരുന്നാലും യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഇത് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് അധികം കാര്യങ്ങളൊന്നും വേണ്ട ഈ ഇത് നടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു പോട്ടി മിക്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അവർ ഉമ്മിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് നല്ല ഇളക്കമുള്ള പോട്ടിമിക്സ് തന്നെയാണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ മണ്ണ് നമുക്കത് ഒരു ചട്ടിക്കുള്ള അളവിനുണ്ടെടുത്തിരിക്കുന്നത് ആ മണ്ണ് നമുക്ക് നല്ല ചെങ്കൽ മണ്ണാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ കട്ടൻ കല്ലില്ലാത്ത ഏത് മണ്ണായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ചാണകമാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു വളക്കൂട്ടെന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ കണക്കനുസരിച്ച് എടുക്കണം കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ രണ്ട് പിടി ചാണകം ചാണകം കുറച്ച് മതി ഇപ്പോൾ തന്നെ ചെടി നല്ല രീതിയിൽ വളർച്ച എത്തിയിട്ടുണ്ട് ചാണകം കൂടുതലായാലും ജൈവവളം നൈട്രജൻ്റെ കണ്ടൻറ്റ് കൂടുതലായാലും നിങ്ങൾക്കറിയാം അതിൻ്റെ ഇലകളും വെറുതെ ഇങ്ങനെ കൂടി കൂടിപ്പോകുള്ളൂ പൂക്കളുടെ എണ്ണം കുറയും അപ്പോൾ അതുകൊണ്ട് രണ്ട് പിടി ചാണകം എടുക്കുന്നുണ്ടെങ്കിൽ നാല് പിടി എല്ലുപിടി എടുക്കുക അപ്പോൾ എല്ലുപിടിയുടെ അളവാണ് ഞാൻ പറഞ്ഞത് രണ്ട് പിടി ചാണകം എടുക്കുകയാണെങ്കിൽ നാല് പിടി എല്ലുപിടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല നാല് പിടി എല്ലുപിടി എടുക്കുക അതുപോലെ തന്നെ വേപ്പിമിണ്ണാക്ക് ഈ ബോഗൻ വിലയുടെ വേരുകൾ പെട്ടെന്ന് തന്നെ ചില വേരുകൾ ഈ ഹൈബ്രീഡ് ഇനത്തിലുള്ളത് കെട്ടുപോകാൻ സാധ്യതയുണ്ട് വെള്ളം ചീ തായ്ത്തണ്ട് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേപ്പിമിണ്ണാക്ക് ചേർക്കുന്നത് ഭയങ്കര ഗുണം ചെയ്യും അപ്പോൾ ചാണകവും വേപ്പിമിണ്ണാക്കും രണ്ട് ഇത് പിടിയെടുക്കുക അതിൻ്റെ ഇരട്ടി എല്ലുപൊടി എടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലുപൊടി ഇടുന്നത് അറിയാം ഒത്തിരി ഫോസ്ഫറസ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളുടെ എണ്ണം കൂടും പൂക്കൾ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അളവെടുത്ത് നമ്മുടെ ഒരു ചട്ടി മണ്ണിനായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മണ്ണ് ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ മണ്ണ് വേസ്റ്റ് വരുമല്ലോ നമുക്കൊരു ചട്ടിക്ക് ഉള്ള മണ്ണ് എടുത്ത് ഇത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേഴ്സറികളിൽ നിന്ന് ഇതേപോലെ വെറൈറ്റി ചെടികൾ ഏത് ചെടികൾ വാങ്ങുമ്പോൾ ആ നേഴ്സറിയുടെ അമ്മയോട് ചോദിക്കണം കേട്ടോ ഈ പോട്ടി മിക്സിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടാവുള്ളൂ ഇതേപോലെ എല്ലുപൊടിയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് അവർ വെച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാസവളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മളൊന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ അപ്പോൾ അവർ പത്തൊമ്പത് പത്തൊമ്പതേ പോലെയുള്ള ഞെൺപ്പിക്ക വളങ്ങളൊക്കെ ചേർത്തിട്ട് അധികം നാളായിട്ടില്ലെങ്കിൽ നമുക്കതനുസരിച്ചാണ് നമുക്ക് വളം ചേർത്ത് കൊടുക്കാൻ പാടും ൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉടമസ്ഥനോട് ചോദിക്കണം ഈ പോട്ടിൽ എത്ര നാളായി വളം ചേർത്തിട്ട് എന്തൊക്കെ വളമാണ് ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവരെന്താണ് ചേർക്കേണ്ടതെന്ന് നല്ല ഒരു ആത്മാർത്ഥതയുള്ള നഴ്സറിയിലെ ഉടമസ്ഥനാണെങ്കിൽ നമുക്ക് പറഞ്ഞു തരും കേട്ടോ പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ചെടിച്ചട്ടി തന്നെ എടുക്കാൻ നോക്കുക ഇതൊരു സിമെൻറ്റ് ചട്ടിയാണ് നന്നത്യാവശ്യം ഹോളൊക്കെ ക്ലിയർ ആണെന്ന് നോക്കിയിട്ട് തന്നെ നമ്മൾ പോട്ടി മിക്സ് നിറച്ച് ചെടി നടാനായിട്ട് നോക്കണം അപ്പോൾ ഇതേപോലെ കുറച്ച് വലിപ്പമുള്ള ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് ഓട്ടുനുറുക്ക് അല്ലെങ്കിൽ ഇഷ്ടിക കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ എന്തെങ്കിലും കുറച്ച് ഇഷ്ട ഓട്ടുനുർക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം അടിയിൽ മണ്ണ് തിങ്ങി കഴിഞ്ഞാൽ ഹോളൊക്കെ പെട്ടെന്ന് മണ്ണ് വന്ന് നിറഞ്ഞു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലിട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ ഓട്ടുനുറുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടിക പൊടിഞ്ഞതോ കഷ്ണങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മുടെ പോട്ടി മിക്സ് നിറയ്ക്കുക ഒരു കാൽ കാൽഭാഗം ഒത്തിനും കൂടുതലായിട്ടൊന്ന് നിറച്ചതിന് ശേഷം നമ്മുടെ ചട്ടികളുടെ നമ്മളിപ്പോൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചട്ടിയുടെ വലുപ്പത്തിലുള്ള മണ്ണ് ഒരിക്കലും നമ്മൾ മാറ്റുന്ന ില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് മണ്ണ് ആദ്യം നിറയ്ക്കുക എന്നിട്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഈ ഒരു ഇത് നമ്മൾ ഒന്ന് നനച്ചതിന് ശേഷം പോട്ട് നന്നായിട്ട് നനച്ചതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് അടത്തിയെടുക്കണം അത് അടത്തി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ നമ്മളൊരു പ്രത്യേക നെയ്ക്കിൽ പിടിച്ച് തുറന്ന് എടുത്തില്ലെങ്കിൽ ഇത്രയും വളർന്ന ഈ ചെടിയുടെ വേര് ഒരു കാരണവശാലും കോട്ടം തട്ടാൻ പാടില്ല ഇളകാൻ പാടില്ല ഇപ്പോൾ വേനൽക്കാലമാണ് വരുന്നത് ഒരിക്കലും അത് മണ്ണും ഇതും വേരും വേർപ്പെട്ടു പോകുന്ന രീതിയിൽ നമ്മൾ നടാൻ നോക്കരുത് പെട്ടെന്ന് തന്നെ അത് ചെടിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഇതേപോലെ ഒന്ന് പിടിക്കുക ഈ ഷേയ്പ്പിൽ നമ്മുടെ വിരള് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇനി വരുന്ന മണ്ണ് നമ്മുടെ കൈകളിലേക്ക് തന്നെ വീഴാവുന്ന രീതിയിൽ നമ്മളൊന്നത് പൊക്കിയെടുക്കുക നന്നായിട്ടൊന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ആ ചട്ടിയിൽ നിന്ന് നനച്ച ചട്ടിയാണെങ്കിൽ ആ വെ മണ്ണ് വിട്ട് നല്ല രീതിയിൽ വന്നോളും അപ്പോൾ ഒരു കാരണവശാലും കട ഇളകാതെ ഇതേപോലെ നല്ല രീതിയിൽ എടുത്തതിന് ശേഷം മാത്രമേ പോട്ടിലേക്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ ചെടി വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ചട്ടിയിലേക്ക് വെക്കുക യാതൊരു വശ കാരണവശാലും നമ്മുടെ തായത്തൊണ്ടും മണ്ണും തമ്മിൽ ഇളകാൻ പാടില്ല അത് വെച്ചതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ള ഗ്യാപ്പ് ഈ മിക്സ് തന്നെ ഇട്ട് ഫില്ല് ചെയ്യുക ഒരു ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ മുകളിൽ നിന്നൊരു രണ്ടോ മൂന്നോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മണ്ണിടാനായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ തണ്ടുണ്ടല്ലോ ആ തണ്ട് നമ്മൾ ഒരു നല്ല ബലമുള്ള കമ്പിയോ അല്ലെങ്കിൽ കമ്പോ ഉപയോഗിച്ച് കെട്ടി നല്ല ഉറപ്പിച്ച് വയ്ക്കണം ഒരു കാരണവശാലും ഷേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തടു തൊടുമ്പോഴൊക്കെ ഇതിൻ്റെ തണ്ട് മണ്ണിൽ നിന്ന് അനങ്ങാൻ പാടില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളിത് ചെറിയ ഇപ്പോൾ രണ്ട് കൊല്ലത്ത് ഇതൊള്ളൂ രണ്ട് കൊല്ലത്ത് പ്രായണേ ചെടിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ചെടി ശരിക്കും ബലമുള്ളതായിട്ടില്ല ഒരു വർഷങ്ങളോളം നമ്മുടെ ചട്ടിയിൽ ഇതിങ്ങനെ ഇരുന്നോളൂ നല്ല ബലമുള്ള തണ്ടായിട്ടോ അതിന് നമ്മളത് ചെയ്യാതെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് നനച്ചതിന് ശേഷം നല്ല തണലുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റി രണ്ടോ മൂന്നോ ദിവസം വയ്ക്കുക അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ വെയിലുള്ളിടത്തേക്ക് വെക്കാം ബോഗൻ വില്ല നല്ല വെയിലുള്ള ഇടത്ത് വെച്ചാൽ മാത്രമേ മനോഹരമായിട്ട് പൂക്കൾ തരള്ളൂന്ന് നിങ്ങൾക്ക് പ്രത്യേകം അറിയാം ഇതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇട്ടി കൊടുത്തിരിക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെടി നല്ല ഉഷാറായിക്കോളും ഒന്നോ രണ്ടോ പ്രാവശ്യം പൂവിട്ടതിന് ശേഷം മാത്രം നമുക്കിത് പ്രൂൺ ചെയ്താൽ മതി കാരണം ഇതിൻ്റെ തണ്ട് നല്ല രീതിയിൽ ഒന്ന് ഉറച്ച് നല്ല എന്താ പറയുക ബലമുള്ളതായതിനു ശേഷം കട്ട് ചെയ്താലാണ് കൂടുതൽ കമ്പുകൾ വന്ന് ചെടിയിൽ പൂക്കളെന്ന് അറിയുള്ളൂ അപ്പോൾ ഇപ്പോൾ പ്രൂൺ ചെയ്യേണ്ട ഇപ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ ഇപ്പം പൂവായി തുടങ്ങിയിരിക്കുന്ന ചെടിയാണല്ലോ ഇങ്ങനെ നിങ്ങളൊന്നും നടാൻ നോക്കുക കേട്ടോ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ആ ചട്ടിയിൽ മണ്ണ് മാറ്റാൻ നിൽക്കരുത് ഒരു കാരണവശാലും നമ്മൾ നല്ല രീതിയിൽ പൊട്ടി ഒക്കെ ചേർത്ത് നട്ടാൽ മനോഹരമായിട്ട് ബോഗൻ വിലകളിൽ പൂക്കളുണ്ടായി കിട്ടും മുരങ്ങൂരുള്ള എടാട്ടുകാരൻ ടോപ്പിയറി ആർട്ട് ഗാർഡനിൽ പോയി പലരും വെറൈറ്റി ഭോഗനില്ലകൾ സ്വന്തമാക്കി എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം പലരും കമൻസിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഗാർഡനിൽ നമുക്ക് നാടൻ വെറൈറ്റീസ് കുറവാട്ടോ കൂടുതലും വെറൈറ്റി ബോക് പുറത്തുനിന്ന് വരുന്ന തായ്ലാൻഡും അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള വെറൈറ്റി ചെടികളാണ് അവിടെ കൂടുതലുള്ളത് അപ്പോൾ നാടൻ ടൈപ്പ് നമ്മൾ നോക്കി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കിപ്പ് തന്നെ നൽകുക നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം